സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ് ഇന്നലത്തെ പ്രസംഗത്തെക്കുറിച്ച് ഇവിടെ ജിജിയൻ ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ കേട്ടു ഇന്നലത്തെ പ്രസംഗകനായ പൊന്നുസ്വാമി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കഷ്ടത എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം അദ്ദേഹം നൽകിയതായിട്ട് എനിക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു ലോകം മുഴുവനും നിരാശയിലും മരണത്തിലും തകർച്ചയിലും രോഗത്തിലും അനിശ്ചിതത്വത്തിലും എവിടെ നോക്കിയാലും നിരാശാകരമായ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പലരും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിന് ഉത്തരങ്ങൾ പലത് പറയുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ കോപമാണെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് വേറെ ചില ആളുകൾ പറയുന്നു ഇത് മനുഷ്യൻ വരുത്തിവച്ച വിനയാണെന്ന് പറയുന്നു വേറെ ചില ആളുകളാകട്ടെ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് പറയുന്നു പക്ഷെ മനുഷ്യൻ്റെ ചോദ്യം ദൈവമേ ഇതിനെന്നൊരന്ത്യമുണ്ടാകും ഇതെന്ന് തീരുമെന്നുള്ളതായ ആ വേദന നിറഞ്ഞ നിലവിളിയുടെ ശബ്ദമാണ് ഇന്നിവിടെയും കേൾക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ വേദപുസ്തകത്തിലേക്ക് നോക്കിയാലും അതിനുള്ള ഉത്തരങ്ങൾ പലതായി അവിടെ നമുക്ക് കാണാൻ കഴിയും ഒന്നാമതായി മനുഷ്യ ജീവിതത്തിലെ കഷ്ടതകളും രോഗങ്ങളും പ്രയാസങ്ങളും മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായി സംഭവിക്കുന്നതാണെന്ന് നാം കാണുമ്പോൾ ഈയോവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇതൊരു പ്രപഞ്ച രഹസ്യമാണ് ആ രഹസ്യത്തെ മുഴുവനും ഉൾക്കൊള്ളുവാൻ മനുഷ്യൻ പ്രാപ്തനല്ല എന്നാൽ ഇതിൻ്റെ മധ്യത്തിലും കയ്യിൽ ഉള്ളം കയ്യിൽ താങ്ങി നടത്തിക്കൂടെയിരിക്കുന്ന ദൈവം ശക്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ കൂടെയുണ്ടെന്നുള്ള സന്ദേശം അവിടെ നൽകുന്നു മൂന്നാമത്തെ ഒരു ഉത്തരം പിറവിക്കരുടെ ആരുടെ പാപമാണിത് കാരണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടി ഇത് അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കളുടെയോ പാപമല്ല മറിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് ഇങ്ങനെ അനേക ഉത്തരങ്ങൾ അവിടെ നമുക്ക് കാണിച്ചു തരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ വിഷയം ഒത്തിരി ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി ആ മൂന്ന് നോമ്പിൻ്റെ ദിവസങ്ങളിൽ ആവർത്തിച്ച് ആ ദിവസത്തെ പ്രത്യേകിച്ച് യോനായുടെ നിലവേ നോമ്പെന്ന് നമ്മൾ പറയുന്ന ആ നോമ്പിൽ യോനായുടെ പുസ്തകം അനേകം പ്രാവശ്യം ഞാൻ വായിച്ചു മരാമൺ കൺവെൻഷനിൽ എന്ത് പ്രസംഗിക്കണം ദൈവമേ എന്ത് ദൂതാണ് കൊടുക്കേണ്ടതെന്ന് പ്രാർത്ഥനയോടെ ആലോചിച്ചപ്പോൾ എനിക്ക് ലഭിച്ചതായ ഒരു ദൈവവചനമെന്ന് പറയുന്നത് യോനായുടെ പുസ്തകം നാലാമധ്യായം രണ്ടാം വാക്യം അവിടുന്ന ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അവിടുന്ന് ദയാലുവും കരുണ്യ കാരുണ്യവാനും ക്ഷമാശീലനും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു യോനയുടെ കഥ നമുക്കെല്ലാവർക്കും കൊച്ചുകുഞ്ഞുങ്ങൾക്കു വരെയും സുപരിചിതമായ ഒരു കഥയാണ് പഴയ നിയമത്തിലെ പ്രവാചക പുസ്തക ഗണങ്ങളിൽ പെടുന്ന ആ പുസ്തകത്തിൽ നാല് മേജർ പ്രോഫിറ്റ്സ് വലിയ പ്രവാചകന്മാരും പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരും ഇതിൽ ഈ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ ഗണത്തിലാണ് യോനായുടെ പുസ്തകം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരുമെന്ന് അവരുടെ പൊക്കം കൊണ്ടോ പൊക്കക്കുറവ് കൊണ്ടോ അല്ല പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ മഹത്വം കൊണ്ടുമല്ല മറിച്ച പുസ്തകങ്ങളുടെ ദൈർഘ്യത്തിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് ചെറിയ പ്രവാചകന്മാരെന്നും വലിയ പ്രവാചകന്മാരെന്നും പറയുന്നത് എന്നാൽ പ്രവചന ഗ്രന്ഥങ്ങളുടെ ഒരു കാതലായ സന്ദേശം ദൈവത്തിൻ്റെ ശബ്ദം ദൈവഹിതം ജനത്തെ അറിയിക്കുക പാപം വരുത്തിവെക്കുന്ന നാശം മനസാന്തരവും അതിലൂടെയുള്ള അനുതാപവും മനസാന്തരത്തിലേക്ക് വരാനുള്ള ആഹ്വാനം നിരാശയുടെയും തകർച്ചയുടെയും മധ്യത്തിൽ സ്നേഹത്തോടും കരുണയോടും മനുഷ്യനെ കരുതി തേടി വരുന്ന ദൈവത്തിൻ്റെ ചിത്രം യഥാർത്ഥ മതജീവിതം ദൈവാരാധനയിലും മനുഷ്യ സ്നേഹത്തിലും സാമൂഹ്യ പ്രതിബദ്ധതയിലുമാണെന്ന് കാണിച്ചു തരുന്ന ഇതൊക്കെ പ്രവാചക സന്ദേശങ്ങളുടെ അന്തസത്തയാണ് യോനാ യോനാപ്രവാചൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണെങ്കിൽ പ്രവചനകാലം എന്നായിരുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഇസ്രായേലിലെ അരോബയാം രണ്ടാമൻ രാജാവായിരിക്കുന്ന കാലം അസീറിയയിൽ സെൻഹരീബ് എന്ന് പറയുന്ന രാജാവായിരിക്കുന്ന കാലം അത് വച്ച് എട്ടാം നൂറ്റാണ്ടാണെന്ന് കണക്കാക്കുന്നു ഈ മറ്റു പല പ്രവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് യോനാപ്രവചനത്തിൽ കാണുന്നൊരു പ്രത്യേകത പ്രവാചകനിൽ നിന്നും നിനവയിൽ നിന്നും രണ്ടു പേരിൽ നിന്നും ദൈവം നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ് പ്രവാചകനിൽ നിന്നും പ്രവചനത്തിൽ നിന്നും ഒരു ജീവിതത്തിൽ അനുവർത്തിക്കുവാനുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ് യോനായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം യോനായ്ക്കുണ്ട വെളിപാട് മഹാനഗരമായി നിനുവയിലേക്ക് നീ പോവുക അതിന് വിരോധമായി നീ പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എൻ്റെ സന്നദ്ധിയിൽ എത്തിയിരിക്കുന്നു വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ ആ ഭാഗം നിനുവ എന്ന് പറയുന്നത് പഴയ അസ്രീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അത് ഇന്നത്തെ ഇറാഖിലാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് ബി സി അറുന്നൂറ്റി പതിനഞ്ച് വരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പട്ടണമായിരുന്നു നിനവ എന്നാണ് പറയപ്പെടുന്നത് സമർത്ഥിയിലും സുഖലോലുപതയുടെയും ക്രൂരതയുടെയും പര്യായമായി നിനുവയെ നാം കാണുന്നുണ്ട് നിനുവയിൽ എവിടുത്തെ രാജാവായിരുന്ന സൽഹരീബ് പണി കഴിപ്പിച്ച കൊട്ടാരത്തിൻ്റെ വലിപ്പമെന്ന് പറയുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തി എൺപതിനായിരം ക്യൂബിക് മീറ്റർ വ്യാസമുള്ള കൊട്ടാരമായിരുന്നു അവരുടെ ആ സുഖലോലുപതയുടെ കാര്യം പറയുകയാണ് സമ്പന്നതയുടെ പതിനാറ് കോടി ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് അത് മണിതമെന്നാണ് പറയുന്നത് ലോകാത്ഭുതങ്ങളിലെ ഒന്നായ ഹാങ്ങിങ് ഗാർഡൻ പോലെയുള്ള ഗാർഡനുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ ഇതുപോലെ ഉള്ള ഒരു രാജ്യം ഒരു പ്രദേശം അവരുടെ പാപം പാപമെന്തായിരുന്നുവെന്ന് നിനുവാകയുടെ പുസ്തകത്തിൽ യോനായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് വേറെ കൂടുതലൊന്നും പറയുന്നില്ല എന്നാൽ നഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നിനുവായെക്കുറിച്ച് പറയുന്നു അവിടെ നമുക്ക് കാണാൻ കഴിയും എന്തായിരുന്നു അവരുടെ പ്രശ്നം നിനുവയ്ക്ക് എതിരായുള്ള അല്ലെങ്കിൽ നിനുവയെക്കുറിച്ചുള്ള പ്രവചനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് മൂന്നിൻ്റെ ഒന്ന് രക്തപാതകരുടെ പട്ടണത്തിന് ഹാ കഷ്ടം അത് മുഴുവനും വ്യാജവും അഹങ്കാരവും കവർച്ചയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മൂന്നിൻ്റെ ഒൻപത് നഹു മൂന്നിൻ്റെ ഒൻപത് ആരുടെ മേലാണ് അവരുടെ ദുഷ്ടത കവിയാതിരുന്നിട്ടുള്ളത് കുത്തഴിഞ്ഞ ധാർമ്മികതയും സമൃദ്ധിയിലെ അഹങ്കാരവും കൊള്ളയും ക്രൂരതയുമെല്ലാം വിജാതീയ പട്ടണമായിരുന്ന നിനുവയുടെ അവസ്ഥ ഇതുപോലെയാക്കിയെങ്കിൽ അവിടേക്കാണ് യോനയോട് സർവശക്തനായ യഹോവ പറയുന്നത് നീ പോയി അവരോട് പ്രസംഗിക്കുക ഒരുപക്ഷെ വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പ്രസംഗമായിരിക്കുക അഞ്ചു ഉള്ളൂ ഇത് അനു നിലവേ പട്ടണ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നശിക്കും ഇത്ര മാത്രമേ പ്രവചനമുള്ളൂ അത് പറയാൻ വേണ്ടിയിട്ട് യോനയെ ദൈവം നിനുവയിലേക്ക് വിടുകയാണ് ഇവിടെയാണ് നമുക്ക് ആ ട്വിസ്റ്റ് കാണുന്നത് യോന ഇവിടെ ഒന്നും മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ അവൻ വേറൊരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട് യോന ചെയ്യുന്നത് എന്താ നിരുവയിലേക്ക് പോകേണ്ടതിന് പകരം കർമേൽ പർവ്വതത്തിന് തെക്കുള്ളതായ തുറുമുഖ പട്ടണമായി യോപ്പയിലേക്ക് പോകുന്ന ഇന്നത്തെ ജാഫ എന്ന് പറയുന്ന ആ സ്ഥലമാണത് ആ പട്ടണത്തിലേക്ക് പോകുന്ന അവിടെ നിന്ന് തർസോസിലേക്ക് അവൻ കപ്പൽ കയറുന്നു സ്പെയിനിലാണെന്നാണ് പറയുന്നത് തർസോസ് കിഴക്കോട്ട് പോകാൻ ദൈവം പറഞ്ഞവൻ പടിഞ്ഞാറോട്ട് കപ്പൽ കയറുകയാണ് പിന്നെ നടക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാം അവൻ കപ്പലിൽ കയറി കപ്പൽ ക്ഷോഭിക്കുന്നു കടൽക്ഷോഭിക്കുന്നു ജനം മരണഭീതിയിലാകുന്നു യോന കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ഉറങ്ങും അവിടെ പോയി കിടന്നുറങ്ങുന്നു ആളുകൾ പ്രാർത്ഥിച്ചുവ പ്രാളപ്പെട്ടവർ ചീട്ടിടുന്നു യോനയെ കടലിലേക്ക് എറിയുന്നു ദൈവം ഒരു മത്സ്യത്തിൽ ഒരുക്കുന്നു അവൻ അവിടെ പ്രാർത്ഥിച്ച് അനുഭവിക്കുന്നു കടൽ തീരത്ത് ആ മത്സ്യം അവനെ ഛർദിക്കുന്നു അതിനുശേഷം നിനുവയിലേക്ക് പോകുന്നു പ്രസംഗിക്കുന്നു മാനസാന്തരം നിനുവെ മാനസാന്തരപ്പെടുന്നു ഇനിയുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവമെന്ന് പറയുന്നത് അവിടെ യോന എന്തുകൊണ്ടാണ് നിനുവയിലേക്ക് പോകാതെ തർസോസിലേക്ക് പോയതെന്നുള്ളത് ഇവിടെയാണ് നാം കാണുന്നത് മൂന്നിൻ്റെ പത്തിൽ നിനുവയിലെ ജനം ദുർമാർഗം വിട്ടു തിരിഞ്ഞ് അനുദപിച്ചപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം ദൈവം ഒഴിവാക്കി ഇനി ക്ലൈമാക്സിലേക്ക് വരികയാണ് ഇത് യോനയ്ക്ക് അനിഷ്ടമായി അവന് കോപം വന്നു അവൻ പറഞ്ഞു അയ്യോ ദൈവമേ അയ്യോ യഹോവയെ ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ പറഞ്ഞത് ഇത് തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ തർശീസിലേക്ക് പോയത് ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് നാലിൻ്റെ രണ്ട് നമ്മുടെ ചിന്താവിഷയം നീ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദേവുമുള്ള ദൈവമായി ശിക്ഷിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നവനാണെന്ന് ഞാൻ അറിഞ്ഞു ഇതെവിടെന്നാ യോനെ അറിഞ്ഞേ യോനെ അറിഞ്ഞത് എങ്ങനെയാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിൻ്റെ ആറ് ഏഴ് ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ് യഹോവ മോശയോട് പറയുക യഹോവ യഹോവയായ ദൈവം കരുണയും ക്രമയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദയയും ആയിരം ആയിരങ്ങളോട് ക്രമ കാണിക്കുന്നവൻ അഗർത്യവും അതിക്രമവും ക്ഷമിക്കുന്നവൻ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിന് താഴേക്ക് വേറെ ഒരു കാര്യവും കൂടെ പറയുന്നുണ്ട് അവിടെയും അനുതാപിച്ചു വരുന്നവനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട് ദൈവത്തിനെക്കുറിച്ച് ദൈവം തറിഞ്ഞ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം യോന നല്ലതുപോലെ അറിഞ്ഞു യഥാർത്ഥത്തിൽ അവൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അവൻ്റെ പ്രസംഗം കൊണ്ട് മാനസാന്തരപ്പെട്ട് ഈ ജനൻ രക്ഷപ്പെടുകയാണെങ്കിൽ പ്രവാചകൻ സന്തോഷിക്കേണ്ടവൻ എന്തിനാ എനിക്ക് മരിച്ചാൽ മതി ഇനി ജീവിക്കേണ്ട എന്ന് പറയാൻ കാരണം എന്താ ഇവിടെയാണ് പ്രിയമുള്ളവരെ ദൈവം യോനയ്ക്ക് മാത്രമല്ല ആധുനിക ലോകത്തിനും തരുന്ന ഒരു സന്ദേശമുണ്ട് യോനയുടെ എന്താണെന്നറിയാമോ അസീറിയൻ ജനത നിനവേ പട്ടണത്തിലുള്ളവര് തൻ്റെ ശത്രുക്കളാണ് തന്നെ ഉപദ്രവിച്ചിട്ടുള്ളവരാണ് ഇസ്രായേലേ കുലത്തിൽപ്പെട്ടവരല്ല അവര് അതുകൊണ്ട് യോന ചിന്തിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ സമാധാനവും അത് തങ്ങൾക്കല്ലാതെ മറ്റാർക്കും അവകാശപ്പെട്ടതല്ല പാടില്ല എന്ന യോനയുടെ ആ ഇടുങ്ങിയ ആ മനഃസ്ഥിതിയെ ദൈവം ഇവിടെ പൊളിച്ചു കൊടുക്കുകയാണ് അമുരാൻ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ യൂണിവേഴ്സാലിറ്റി ഓഫ് ഗാഡ്സ് മേഴ്സി ആൻഡ് സാൽവേഷൻ ദൈവകൃപയും ദൈവകരുണയും ദൈവ മാനവജാതിക്കും സകലമാനവജാതിക്കും വേണ്ടിയാണെന്ന് അതാണല്ലോ നമ്മുടെ കർത്താവിൻ്റെ ജന്മസമയത്ത് സകല ജനതയ്ക്കുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്ന ആ സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തിയത് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം ഈ തൊഴുത്തിൽപ്പെടാത്ത ആളുകൾ ആടുകളും എനിക്കുണ്ട് എന്ന് നമ്മുടെ കർത്താവ് പറയുമ്പോൾ പരിശുദ്ധ പോലീസ് പോസ്തോലൻ പറയുന്ന പിന്നെയും കുറച്ചുകൂടെ വിശദമായി ക്രിസ്തുവിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ യവനായനെന്നോ യഹൂദനെന്നോ അടിമയെന്നോ ഉടമയെന്നോ ഇല്ല എന്ന് പോലീസ് പോസ്തോലൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ രക്ഷ അത് സകല മാനവകുലത്തിനും വേണ്ടിയുള്ളതാണെന്ന് സാക്ഷിക്കുകയാണ് യോനയെപ്പോലെ താൻ ഒഴികെ തൻ്റെ മതമൊഴികെ തൻ്റെ സമൂഹമൊഴികെ വേറെ ഒരുത്തിനും നന്മ വരാൻ പാടില്ല എന്ന സങ്കുചിതമായ ആ ചിന്താഗതി അതിന്ന് യോനയുടെ മാത്രം ചിന്തയാണോ പ്രിയമുള്ളവരെ ഭാരതത്തിൻ്റെ മഹത്തായ ഒരു ശ്ലോകമുണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു സകല മനുഷ്യർക്കും സകലത്തിനും സുഖം ഭവിക്കട്ടെ എന്ന ആ ഭാരത മന്ത്രം ഇന്ന് ലോകം മുഴുവനും ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലമാണ് സാമ്പത്തിക മേഖലകളിലും വ്യാവസായിക മേഖലകളിലും ബൗദ്ധിക മണ്ഡലങ്ങളിലും സാങ്കേതിക കാര്യങ്ങളിലും എല്ലാം ഇന്ന് ആഗോളവൽക്കരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സങ്കുചിതവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്ഥാനം മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണെന്നുള്ളതാണ് നിർഭാഗ്യകരമായ അവസ്ഥയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് ഭാരതത്തിൻ്റെ ഈ സവിശേഷതയും സൗന്ദര്യവും ഇതിൻ്റെ ബഹുലതയാണ് ബഹുസ്വരതയാണ് വിവിധ മതങ്ങളും വിവിധ സംസ്കാരങ്ങളും വിവിധ ഭാഷകളും ഭൂപ്രകൃതികളും കൊണ്ട് അനുഗ്രഹീതമായി നമ്മുടെ ഭാരതം എത്രയോ പതിറ്റാണ്ടുകളായി സംവത്സരങ്ങളായി ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഈ ഭൂമിയിൽ വർദ്ധിച്ചു വരുന്ന ആഗോളവൽക്കരണം നടക്കുമ്പോൾ മറ്റൊരു വശത്ത് മനുഷ്യ മനസ്സ് മത തീവ്രവാദത്തിലേക്കും തീഷ്ണതയിലേക്കും സങ്കുചിതത്തിലേക്കും പ്രത്യശാസ്ത്രങ്ങൾ തൻ്റേതല്ലാത്തവനെ കൊന്നൊടുക്കുന്ന അനുഭവങ്ങളിലേക്കും മാറ്റപ്പെടുമ്പോൾ ഇവിടെയാണ് യോനയുടെ സങ്കുചിത മനസ്ഥിതിയെ നന്മതൻ്റെ സമൂഹത്തിന് മാത്രമായി ഒതുക്കാൻ ശ്രമിക്കുന്നവനോടുള്ള വെല്ലുവിളി ദൈവം ഇന്ന് നമുക്കും തരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അനേക പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു അതിലേറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തം നമ്മുടെ പ്രളയം നമ്മൾ അതിജീവിച്ചു അന്നത്തെ ചില ചിത്രങ്ങൾ നമ്മൾ നോക്കണം മതത്തിനും രാഷ്ട്രീയത്തിനും മതിൽക്കെട്ടുകൾക്കും അപ്പുറയുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ അതാണ് പ്രധാനം നിങ്ങളൊരു പക്ഷെ കണ്ടു കാണും ആ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നതായ ജാതിയും മതവും നോക്കിയൊന്നുമല്ല ഞാൻ ഓർക്കുന്ന ഒരു ചിത്രം ഏതോ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയ കുറേ മുസ്ലിം സഹോദരിമാർ അവരൊരു വള്ളത്തിൽ കുറച്ച് ചെറുപ്പക്കാര് അവർ കരക്കടിപ്പിക്കാനായിട്ട് കൊണ്ടുവരികയാണ് പക്ഷെ വള്ളം കരയിലേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല രണ്ട് ചെറുപ്പക്കാര് ആ മുട്ടോൾ മുട്ടിന് മീതെ വരുന്ന വെള്ളത്തിൽ ഇറങ്ങി കുനിഞ്ഞു നിന്ന് അവരുടെ മുതുക് ഈ സ്ത്രീകൾക്ക് കയറാനായിട്ട് പടിയായിട്ട് കൊടുത്ത നാടാണ് അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം മനുഷ്യനെ മതത്തിനപ്പുറത്ത് മനുഷ്യനെ മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് കാണാനായിട്ട് കാണിച്ചു തന്നത് ഹൃദയം നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഹൃദയം തുടിച്ച നിമിഷങ്ങളാണ് ഏതാനും നാളുകൾക്ക് മുൻപ് മാത്യു അച്ചാടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം മാറ്റി വെച്ച ദിസി ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിലാണെന്ന് തോന്നുന്നു ആ ഹൃദയം അവിടെ എത്തിച്ചത് അതാരുടെ ഹൃദയമാണ് ക്രിസ്ത്യാനിയായ മാത്യു അച്ചാടില് ഇന്നും തുടിക്കുന്നതെന്ന് അറിയാമോ തിരുവനന്തപുരംകാരനായ നീലകണ്ഠ ശർമ്മ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരൻ്റെ ആ ഹൃദയമാണ് തുടിക്കുന്നത് മനുഷ്യ ജീവന രക്തത്തിന് ദൈവം സൃഷ്ടിച്ചത് ആദ്യം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ് അതുകൊണ്ട് തന്നെയാണ് തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ദൈവസ്നേഹത്തിന് സ്നേഹത്തിന് അതിരുവെക്കാൻ മനുഷ്യന് അവകാശമില്ല കർത്താവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും പ്രവാചകന്മാരും അഭിഷിക്തരും ഓരോ ക്രൈസ്തവനും ലോകത്തിനും മുഴുവനും നൽകുന്ന ആ സന്ദേശമാണ് അതുകൊണ്ടാണ് നമ്മുടെ മാർത്തോമാ ജോസഫ് മാർത്തോമാ മെത്ര പോലീത്ത തിരുമേനിയുടെ വാക്കുകൾ ഇന്നും ചെവികളിൽ അലയടിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് സ്വീകരിക്കാവുന്നത് സ്വീകരിക്കുക സ്വീകരിക്കാനാകാത്തതിനെ ആദരിക്കുക എത്ര മഹത്തായ ചിന്തയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവനവൻ്റെ വിശ്വാസത്തെയും അവനവൻ്റെ മതത്തെയും വിശ്വസ്തതയോടെ ആചരിക്കുകയും അവരൻറ്റേത് ബഹുമാനിക്കുകയും ചെയ്യുവാനും സകലരും മതത്തിനപ്പുറത്ത് പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറത്ത് മനുഷ്യരക്തം ഓടുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്ന കാഴ്ചപ്പാട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ രണ്ടാമത് ഈ പ്രവചനത്തിൽ നാം കാണുന്നത് യോനയുടെ നിനുവയുടെ പ്രശ്നം യോനയുടെ പ്രശ്നം എന്താണ് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാനും നയിക്കാനും യോഗിക്കപ്പെട്ടവൻ ദൈവ വഴിയിൽ നിന്ന് മാറി നടക്കുന്നു നിനുവ ദൈവ വഴിയിൽ നിന്ന് മാറി ദുഷ്ടതയുടെയും അഹങ്കാരത്തിൻ്റെയും വഴിയിലൂടെ പോകുന്നു രണ്ടുപേരും വ്യതിചലിച്ച് നടക്കേണ്ട വഴിയിൽ നിന്ന് മാറിപ്പോകുന്നു ഇതിനെയാണ് വേദപുസ്തകം പാപം എന്ന് പറയുന്നത് ഈ പാപകരമായ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വിളിക്കപ്പെട്ട വെളിയിൽ നിന്ന് നിയോഗത്തിൽ നിന്ന് ഓരോ മനുഷ്യനും മാറിയുള്ള യാത്ര അത് പാപമങ്കലമായ ജീവിതസരണി അത് വരുത്തിവെക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമതായി മനുഷ്യ ജീവിത യാത്ര ആ പാപത്തിലേക്ക് വീഴുന്ന മനുഷ്യൻ അവൻ എത്തിച്ചേരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും സ്വന്തം നാശത്തിലേക്കായിരിക്കും ഈ പാപമെന്ന് പറയുന്നതിന് ഒത്തിരി വാക്കുകൾ പുതിയ നിയമത്തിലെ പ്രായ ഭാഷയിലും ഒക്കെ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഹത്ത എന്ന് പറയുന്ന വാക്ക് അതിനാണ് ഗ്രീക്ക് ഭാഷയിൽ ഹമാർട്ടിയ എന്ന് പറയും ഹത്ത എന്ന് പറയുന്ന ആ വാക്ക് അതിന് യഥാർത്ഥത്തിൽ മിസ്സിങ് ദി മാർക്ക് നമ്മൾ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നത് അതല്ലെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത് അതാണ് ആ വാക്കിൻ്റെ അർത്ഥം അത് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ മതപരമായ ഒരു വാക്കായിരുന്നില്ല ഇസ്രായേലിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മരുഭൂമിയിലൂടെയുള്ള ജീവിത പ്രയാണങ്ങൾ ആട്ടിടയ സമൂഹങ്ങൾ ഇവർ ഈ ആടുകളെയും നോക്കിക്കൊണ്ട് മരുഭൂമിയിലൂടെയൊക്കെ മരുപ്പച്ചകൾ തേടി പോകുമ്പോൾ ഈ വാക്കിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആടുകളെയും നോക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും അവിടെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല മഴ മരുഭൂമിയിൽ ചിലപ്പോൾ കാറ്റ് വന്ന് മണൽ മണലൊക്കെ മൂടിപ്പോയി വഴി തന്നെ തെളിയാതെ പോകും ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ ഇവർ വെക്കുന്ന അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങൾ ഒരു പക്ഷേ ഒരു പാറയായിരിക്കാം ചെറിയ കൊന്നായിരിക്കാം അതല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു പനയായിരിക്കാം ഇങ്ങനെ ആ അടയാളങ്ങൾ കണ്ട് ആ വഴിയിൽ നിന്ന് മാറാതെ അവർ സഞ്ചരിക്കും ആ വഴിയിൽ നിന്ന് മാറിപ്പോയ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല ഇതിൽ നിന്നാണ് ആ മതപരമായ അർത്ഥത്തിലേക്ക് വഴിയിൽ വഴിയിലും ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമുക്കറിയാം ക്രിസ്തുമാർഗ്ഗം ഭാരതത്തിൽ വന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ചു അതിന് ക്രിസ്തു മതന്നല്ല പറഞ്ഞേ ക്രിസ്തുമാർഗം എന്ന് പറഞ്ഞത് ദി വേ ഓഫ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ മാർഗം ഇത് പാപത്തിൻ്റെ വാക്ക് നമ്മുടെ നാട്ടിലും ഇതുതന്നെയല്ലേ ഓരോ വാക്കുകളും ഉണ്ടാകുന്നത് ഈ പത്തനംതിട്ട ഞാൻ ഈ അടുത്ത കാലത്ത് പത്തനംതിട്ട എന്നുള്ള വാക്ക് നമുക്കൊക്കെ ഇന്ന് പത്തനംതിട്ട പത്തനംതിട്ട എന്ന് പറയും എവിടെ നിന്ന് ആ വാക്കുണ്ടായെന്ന് ഞാനെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് പത്തനം തിട്ട രണ്ട് വാക്ക് പത്തനമെന്ന് പറഞ്ഞാൽ ഭവനമെന്നാണ് അതിൻ്റെ അർത്ഥം തിട്ട എന്ന് പറഞ്ഞാൽ തിട്ട കര നദിയുടെ തീരത്തുള്ളതായ ആ ഭവനങ്ങളുള്ളതായ ആ സ്ഥലം വേറെ ഒരു വ്യാഖ്യാനം അതിന് പറയുന്നുണ്ട് പത്തിനത്തിലുള്ളതായ പത്ത് ജാതികൾ താമസിച്ചിരുന്ന കര എന്നുള്ള അർത്ഥത്തിൽ പത്തിനം തിട്ട എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട് മറ്റൊരു കാര്യം പറയുന്നത് ഒരു ധർമ്മരാജാവിൻ്റെ കാലത്തുള്ള പത്താനെന്ന് പറയുന്ന ഒരു വ്യാപാരിയുമായി ബന്ധപ്പെടുത്തിയാണെന്ന് പറയുന്നുണ്ട് എന്തു ആയിക്കൊള്ളട്ടെ ഞാൻ പറഞ്ഞത് ഓരോ വാക്കുകൾ വാക്കുകളുണ്ടാകുന്നതാണ് ഈ അടുത്ത കാലത്ത് ഒരു പയ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ ആ കൊസ്ൻ അവനൊരു ലവ് അഫയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു തിരുമേനി അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായി ഒനെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തിരുമേനി അവൾ തേച്ചിട്ട് പോയി ഞാൻ പറ എനിക്കൊന്നും മനസ്സിലായില്ലേ ഇതിനെ അവൾ തേച്ചിടുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ഈ ചുളിഞ്ഞ കുപ്പായമൊക്കെ തേച്ചിടുക അല്ല ഈ ഷർട്ടോ അല്ല ഈ സാരിയൊക്കെ തേക്കും പണ്ടൊക്കെ തേക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചുളിഞ്ഞതായതും നിവർത്തും നേരെയാക്കും അത് നിരപ്പാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭിത്തിയോ മതിലോ ഒക്കെ നമ്മൾ തേച്ച് കൊടുക്കും അത് നിരപ്പാക്കി കൊടുക്കുക അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് മോനെ എൻ്റെടാ പറഞ്ഞേ അല്ല അവൾ തേച്ചിട്ട് പോയി തിരുമേനി പിന്നെ ചോദിച്ചപ്പോഴാണ് ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന തേപ്പ് എന്ന് പറയണത് അത് വീടും തുണിയും ഒക്കെ നിരപ്പാക്കുകയാണെങ്കിൽ ഇന്ന് അവനെ തന്നെ അല്ലെങ്കിൽ അവളെ തന്നെ നിരപ്പാക്കിക്കൊണ്ടുവരും ആധുനിക തലമുറ ഉപയോഗിക്കുന്ന വാക്കാ തേച്ചിട്ട് പോവുക അപ്പോൾ ഇങ്ങനെ ഓരോ പദങ്ങളും സംസ്കാരത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് അത് ഉൾ ഉൾക്കൊള്ളുന്ന ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്ത തലങ്ങളിലേക്ക് മാറുന്ന ഹമാർട്ടിയ അല്ലെങ്കിൽ ഹത്ത എന്ന് പറയുന്ന വാക്ക് ഇസ്രായേലിൻ്റെ മതജീവിതത്തിലേക്ക് ആ വഴിയിൽ നിന്ന് മാറുന്നത് ദൈവീക വഴിയിൽ നിന്നും മാറിപ്പോകുന്ന മാറ്റമായി അതിനെ അവർ പഠിപ്പിക്കുമ്പോൾ ഇവിടെ യോനയുടെ ജീവിതത്തിൽ നിനുവയിലേക്ക് പോകാൻ പറഞ്ഞവൻ തർസോസിലേക്ക് അവിടെ കാണുന്ന നല്ല മനോഹരമായൊരു പദത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അവൻ ആ ഗോ ഡൗൺ അല്ലെങ്കിൽ ഡൗൺ ആദ്യം യോപ്പയിലേക്ക് പോയി അവിടെ നിന്ന് തർസോസിലേക്ക് പോയി കപ്പലിലേക്ക് പോയി അവിടെ നിന്ന് കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി അവിടെ നിന്ന് അവസാനം സമുദ്രത്തിൻ്റെ അഗാധത്തിലേക്ക് പോയി യാരതെന്ന് ഒരു വാക്ക് ആ വാക്ക് പോയി എന്നുള്ളതിന് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ കടലിലേക്ക് പോകുന്ന വയ്യാരാതെന്ന് പറയുന്നൊരു വാക്ക് ആ യാരതെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇബ്രായമതത്തിൻ്റെ അർത്ഥം അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പോയി എന്നത് മാത്രമല്ല വീഴുക എന്നും കൂടെയുണ്ട് വയ്യാരാതെന്ന് പറയുമ്പോൾ ആ വീക്ഷയ്ക്ക് മരണമെന്നുള്ളൊരർത്ഥം കൂടെയുണ്ട് യോന പോയ പോക്ക് അവൻ പോയി 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 ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ വരെ അവൻ സ്വന്തം മനസ്സോടെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പ്രശ്നവും സുഖമായിട്ട് പോകാനായിട്ട് അവൻ പോയി പക്ഷേ അവിടെ നിന്നുള്ള പോക്ക് പ്രതീക്ഷിക്കാതെയുള്ള ഒരു താഴ്ചയിലേക്കുള്ള പോക്കായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ ഇത് നമുക്കും ഒരു പാഠമാണ്